നമസ്കാരം. കെ ടി ജലീൽ മാസല്ല മരണമാസം. രണ്ട് രണ്ട് പത്രസമ്മേളനം കൊണ്ട് കേരളത്തിൽ ലീഗിനെ പിളർപ്പിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ലീഗിന്റെ ആദരണീയ കുടുംബമായ അല്ലെങ്കിൽ ലീഗ് എല്ലാ കാലവും ഒരു കുടുംബത്തിനെ ഒരു വിശുദ്ധ കുടുംബമാക്കി കാട്ടി അതിനെ മുൻനിർത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് അവരുടെ ഒരു രീതി. ആ കുടുംബം പറയുന്ന വാക്ക് അവസാന വാക്കാണ്. പക്ഷേ ഇപ്പോൾ ജലീൽ എന്താണ് ലീഗിനകത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെന്ന് തുറന്നു കാട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ അവസാനമായി ഇന്ന് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതായത് മുയിനലി തങ്ങളെ നടപടിയെടുത്ത് പുറത്താക്കാനും ഹൈദരാലി തങ്ങളെ ബലിയാടാക്കാനും പാണക്കാട് കുടുംബത്തെ ഏതെങ്കിലും തരത്തിൽ ബലിയാടാക്കാനുമാണ് ശ്രമമെങ്കിൽ പല പല വിവരങ്ങളും പുറത്തു വരുമെന്നാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ആപ്പീസ് പൂട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടിയാണ് ലീഗെന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തങ്ങൾ ഇത്രയും കാലം വെറുമൊരു പാവ, ആ പാവയെ മുൻനിർത്തി ലീഗിൻ്റെ എല്ലാ സുഖലോലുപതകളും അനുഭവിച്ചും അതുകൊണ്ട് നേട്ടങ്ങൾ മാത്രം ഉണ്ടാക്കിയ വ്യക്തിയാണ് കുഞ്ഞാലിക്കുട്ടിയെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് പേരെ വെട്ടിനിരത്തി, ഒരുപാട് പേരുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കി, തനിക്ക് കുടപിടിക്കുന്നവരെയും തൻ്റെ പെട്ടിയെടുക്കുന്നവരെയും തനിക്ക് വേണ്ടപ്പെട്ടവരെയും മാത്രമാണ് ഇത്രയും കാലം കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ മറവിൽ തീറ്റിപ്പോറ്റി വളർത്തിയത് എന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. തങ്ങൾ കുടുംബത്തിനെതിരെ കുഞ്ഞാലിക്കുട്ടിയുടെ വലങ്കൈയായി നടക്കുന്ന ഒരു വ്യക്തി പരസ്യമായി തെറി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിനെ തെറി അഭിഷേകം കൊണ്ട് മൂടുന്ന കുഞ്ഞാലിക്കുട്ടി അണികളുടെ യഥാർത്ഥ വീരസ്യം ഈ നാടിപ്പോൾ കാണുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു മുസ്ലിം ലീഗ്, മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടി, ജനാധിപത്യ പാർട്ടി. ജനാധിപത്യ പാർട്ടിക്കകത്ത് അഭിപ്രായം പറഞ്ഞാൽ തങ്ങൾ കുടുംബമാണെങ്കിലും ശരി അവരെ വിളിക്കേണ്ട ഭാഷ എന്താണെന്ന് പൊതുസമൂഹം മാധ്യമങ്ങളിലൂടെ കേട്ടതാണ്. ഈ ലീഗിനെ പൊതുവെ ഈ നാട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതെന്തായാലും ഒരു മാധ്യമത്തിലിരുന്ന് അവരെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ശരിയല്ല. അവർ അതേ സ്വഭാവമാണ് കാണിക്കുന്നതെന്ന് ഇതിനേക്കാൾ വേറെ എന്ത് ഉദാഹരണമാണ് വേണ്ടത്? ഇപ്പോ കെ ടി ജലീൽ വിചാരിച്ചപ്പോൾ അല്ലെങ്കിൽ ലീഗുകാരനായ കെ ടി ജലീലിന് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അദ്ദേഹം അവസാനമായി ഇപ്പൊ പറഞ്ഞു വെച്ചേക്കുന്ന വാക്ക് ലെറ്റ് വെയിറ്റ് ആൻഡ് സീ എന്നാണ്. എന്തൊക്കെയോ അപ്പോ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ വരുന്ന മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. എന്തൊക്കെയോ കുഞ്ഞാലിക്കുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള വിവരങ്ങൾ കൃത്യമായി പാണക്കാട് കുടുംബത്തെയോ ലീഗിനകത്തുണ്ടായിരുന്നവർ തന്നെ കെ ടി ജലീലിനെ ഏൽപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരം വിവരങ്ങൾ പുറത്തുവിട്ടാൽ കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമെന്നുള്ള വെല്ലുവിളി കൂടി മാധ്യമങ്ങളിലൂടെ ജലീൽ പറഞ്ഞു വെക്കുമ്പോൾ അത് വെറും ഒരു ഓലപ്പാമ്പായിട്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ പടക്കവുമായിട്ട് കാണണ്ട. കഴിഞ്ഞ രണ്ട് വാർത്താ സമ്മേളനങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചതും അദ്ദേഹം പുറത്തുവിട്ട ചില കാര്യങ്ങളിലൂടെ കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തി ലീഗിനകത്ത് എന്താണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ ഒരു പരിധിവരെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ ലീഗിന്റെ ഈ രാഷ്ട്രീയത്തിൽ കൃത്യമായ അജണ്ട കുഞ്ഞാലിക്കുട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ തങ്ങൾ കുടുംബത്തിലെ ഒരാളെ പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനായിട്ടുള്ള ശേഷി അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഇടപെടൽ കുഞ്ഞാലിക്കുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇന്നത്തെ യോഗം കൂടി കഴിയുന്നതോടുകൂടി അദ്ദേഹം മുയിൻ അലി തങ്ങളെ തന്റെ അടുപ്പക്കാരെ കൊണ്ട് നിറച്ച മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയുള്ള നടപടി വളരെ ഈസി ആയിട്ട് കൈക്കൊള്ളാൻ കഴിയുമെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം എല്ലാ കുഞ്ഞാലിക്കുട്ടിയുടെ ആൾക്കാരാണ് ലീഗ് നേതൃത്വം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കിനപ്പുറവും ഇപ്പുറവും അണുകിട ചലിക്കാത്ത കുറെ പേരാണ് ഈ പറയുന്ന നേതൃത്വത്തിലുള്ളത്. അപ്പോ അവരെല്ലാം കൂടി ഇന്നൊരു തീരുമാനമെടുക്കും, മൊയിൻ അലിയെ പുറത്താക്കുക അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുക. അദ്ദേഹം അച്ചടക്ക ലംഘനം നടത്തിയതാണ്. എന്താണ് അച്ചടക്ക ലംഘനം? സ്വന്തം പിതാവിന്റെ പേരിൽ ഇഡിയുടെ അന്വേഷണം വരികയാണ്. ആ പിതാവ് സാങ്കേതികമായ ഒരു പദവിയിൽ ഇരിക്കുന്നു. അതായത് ചന്ദ്രികയുടെ ചെയർമാൻ സ്ഥാനത്ത് ഈ പറയുന്ന പാണക്കാട് ഹൈദരാലി തങ്ങൾ ഇരിക്കുന്നു എന്ന് പറയുന്നത് വെറും സാങ്കേതികത്വമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് എല്ലാ കാലത്തും പാണക്കാട് കുടുംബത്തിലെ ഒരാൾ റബ്ബർ സ്റ്റാമ്പ് പോലെ ഇതിന്റെ മുകളിലിരിക്കും. കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത് കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞാലിക്കുട്ടിയുടെ സിൽബന്ധികളും ചേർന്നാണ്. അപ്പോ അവരെല്ലാം കൂടി ചന്ദ്രികയുടെ ഫണ്ട് വേണ്ട രീതിയിൽ കൈയിട്ട് വാരി അവിടുത്തെ ജീവനക്കാരുടെ ശമ്പളം എല്ലാം മുടക്കി പലർക്കും ജോലി നഷ്ടപ്പെട്ടു. ഏറ്റവും ഒടുവിലെടുത്ത തീരുമാനം അവിടെ മറ്റ് ജാതിക്കാർക്ക് ആർക്കും അല്ലെങ്കിൽ മറ്റ് മതത്തിൽപ്പെട്ട ആർക്കും ജോലി കൊടുക്കണ്ട, മുസ്ലിങ്ങൾക്ക് മാത്രം ജോലി കൊടുത്താൽ മതി, എന്നിട്ട് അവിടെ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പലർക്കും ഇതുവരെ പി എഫ് ഒ ഇ എസ് ഐ ഒ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളോ ശമ്പളമോ പോലും കൊടുക്കാത്ത ജനാധിപത്യ പാർട്ടി. അപ്പോ
ഈ സംവിധാനം ഇങ്ങനെയാണെങ്കിൽ അതിൽ അഴിച്ചുപണി അനിവാര്യം തന്നെയാണ്. അതിനെ തുടക്കമിട്ട കെ ടി ജലീലിനെ അഭിനന്ദിക്കണ്ടേ. മലപ്പുറം ഞങ്ങളുടെ പൊന്നാവുര കോട്ടയാണെന്നാണ് ഇവർ പറഞ്ഞു വെച്ചിരുന്നത്. ആൾക്കാർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ പൊന്നാവുരം കോട്ടയിൽ ഈ സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഒരു പാർട്ടി ഉണ്ടാക്കി ഇനി എത്ര കാലം അത് വെച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഈ നാടിന് കാണേണ്ടതുണ്ട്. അതിനെ ജലീൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പിളർപ്പിന് പോലും സാധ്യത ഒരുങ്ങുന്ന തരത്തിൽ രണ്ട് വാർത്താ സമ്മേളനങ്ങൾ വഴിയൊരുക്കിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ മുയീൻ അലി തങ്ങളെ പുറത്താക്കാനായിട്ടൊരു തീരുമാനമെടുത്താൽ ലീഗിൽ പിളർപ്പിന് സാധ്യത ഒരുങ്ങുകയാണ്. ഈ പാണക്കാട് കുടുംബത്തെ പിന്തുണച്ചും ഇപ്പോൾ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്രയും കാലം എല്ലാവരും വിചാരിച്ചിരുന്നു പാണക്കാട് കുടുംബത്തിലെ തങ്ങൾമാരാണ് ഏറ്റവും വിശുദ്ധരായിട്ടുള്ളവർ, അല്ലെങ്കിൽ ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രമുഖരായിട്ടുള്ള വ്യക്തികളെന്ന്. പക്ഷേ ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ, തങ്ങൾമാരൊന്നും അല്ല, ഏറ്റവും വലിയ തങ്ങൾ കുഞ്ഞാലിക്കുട്ടി തങ്ങളാണ്. കുഞ്ഞാലിക്കുട്ടി തങ്ങളുടെ കീഴിലാണ് ഈ പറയുന്ന ബാക്കിയുള്ള തങ്ങൾമാർ വരൂ എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ആ തങ്ങളെ എന്തെങ്കിലും പറഞ്ഞ ലീഗിന്റെ ഈ പറയുന്ന കുറേയേറെ ബുദ്ധിശൂന്യ ടീമുകളുണ്ട്, ഉടനെ ഇറങ്ങും സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്കുമായിട്ട്. പറയുന്ന ഭാഷകളും ഓരോരുത്തരെ വിളിക്കുന്ന തെറി അഭിഷേകങ്ങളും കാണണം. എന്നിട്ട് പറയും വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ദൈവവിശ്വാസി, ഇത്തരം ദൈവവിശ്വാസികളാണ് ലീഗിന്റെ മുതൽക്കൂട്ട് കുഞ്ഞാലിക്കുട്ടി വളർത്തി വെച്ചിരിക്കുന്നത്. ആരെയും എന്ത് അസഭ്യവും പറയുന്ന വെറും എല്ലില്ലാത്ത നാക്കുള്ള കുറേയേറെ വിവരദോഷികൾ. അത് മാത്രമാണ്, അതുകൊണ്ടാണല്ലോ ഒരു ഗുണ്ടയായിട്ടുള്ള, മുൻപ് ഇന്ത്യ വിഷന്റെ ഓഫീസ് അടിച്ച് താർത്തിട്ടുള്ള റാഫി എന്ന് പറയുന്ന ഒരു ഗുണ്ട ഈ പറയുന്ന തങ്ങളെ വാർത്താ സമ്മേളനത്തിന്റെ ഇടയിൽ ഇത്രയും ചാനൽ ക്യാമറകൾ ഓൺ ആയിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ പോയി തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ഭഗതിരുവെന്ന് അറിഞ്ഞൂടെ. ഇത്രയും ഫ്രോഡ് കേസുകളൊക്കെയാണ് കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പൊളിച്ചെടുക്കേണ്ടതുണ്ട്. ഏത് പൊന്നാവുരം കോട്ടയായാലും ശരി, അവിടെ എന്നും ജനാധിപത്യമില്ലാത്ത പ്രവർത്തനങ്ങൾ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല തന്നെ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ കുഞ്ഞാലിക്കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടി വരുന്നത് സ്വന്തം പിതാവിന് വേണ്ടിയാണ്. സ്വന്തം പിതാവിനെ ഇ ഡി ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. 40 പതിറ്റാണ്ട് നീണ്ട അവരുടെ ചരിത്ര കുടുംബ ചരിത്രം അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം എടുത്താൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി ആ റബ്ബർ സ്റ്റാമ്പായി ഹൈദരാലി തങ്ങളെ കൊണ്ടു നടന്ന് ഇപ്പോൾ ഇത്രയും വലിയൊരു കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ്. എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, പ്രശ്നമൊന്നും വരില്ല എന്ന് അദ്ദേഹത്തെ രണ്ടാം തവണ ചോദ്യം ചെയ്യിപ്പിക്കുമ്പോൾ പറയുകയാണ്. ആ കുടുംബത്തിനുണ്ടാകാൻ പോകുന്ന നാണക്കേട് അതിനാരാ ഉത്തരവാദിത്വം പറയുക? എല്ലാത്തിലും ചുക്കാൻ പിടിച്ചത് കുഞ്ഞാലിക്കുട്ടി, അത് തുറന്നു കാട്ടിയത് കെ ടി ജലീൽ. 5 വർഷം ചില്ലറയൊന്നും അല്ല കുഞ്ഞാലിക്കുട്ടിയും ടീംസും ഈ പറയുന്ന ജലീലിനെ വേട്ടയാടി. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ, അതായത് മുസ്ലിം ലീഗിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു, ലീഗിൽ നിന്നല്ലാതെ ഒരു മന്ത്രി ഒരിക്കലും മലപ്പുറം ജില്ല കാണില്ല. അതിനെ അങ്ങോട്ട് തിരുത്തി കുടിച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ 2 ടേണായിട്ട്. വി അബ്ദുറഹ്മാനും കെ ടി ജലീലൊക്കെ മന്ത്രിയായി മലപ്പുറത്ത് നിന്ന് പുതിയ പുതിയ താരോദയങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം ലീഗിന്റെ മാത്രം കുത്തകയായിരുന്നു എന്നുള്ളത് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് 18-ൽ നിന്ന് 15-ലായിട്ടുണ്ട് അവരുടെ ഇപ്പോഴത്തെ സീറ്റ് നില എന്ന് പറയുന്നത്. അപ്പോ ലീഗ് പടവലം പോലെ വളരുകയാണ്. കാര്യം പടവലം പോലെ വളരാൻ കാരണം കുറേയേറെ അധാർമിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ലീഗ് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഒരിക്കൽ കൂടി വെളിവാകുകയാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ വീണ്ടും ശക്തമാകുമ്പോൾ ജലീൽ വൈക്കൂലക്കൂനയ്ക്ക് ഒരു തിരി കൊളുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ആളിക്കത്തുകയാണ്, ആളിക്കത്തി നശിക്കുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇത് രണ്ടായി മാറുമോ അല്ലെങ്കിൽ ഒന്നായി തന്നെ ഇനിയും നിലനിൽക്കുമോ, എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി ആയുഷ്കാലം വൈക്കൂലക്കൂനയ്ക്ക് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോഞ്ഞു പോഞ്ഞു തന്നെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.